പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നത് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര പാസ്പോർട്ട് ഉള്ളതിനാൽ വിസ ആവശ്യമില്ല എന്നാണ് വിശദീകരണം അതിനിടെ പ്രജ്വലിൻ്റെ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തി ബി നേതാക്കൾക്ക് നൽകിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയെ കാണാനില്ല ഹാസനിൽ പ്രജ്വലിന്റെ മുൻ ഡ്രൈവറും കുട്ടിക്കാലം മുതലേ സഹപാഠിയും സന്തത സഹചാരിയുമായിരുന്നു കാർത്തിക് റെഡ്ഡി പ്രജ്വലിന്റെ ഫോണിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങൾ എയർഡ്രോപ്പ് ചെയ്തെടുത്ത് ബി ജെ പി നേതാവായ ദേവരാജ ഗൌഡയ്ക്ക് ചോർത്തിയത് താനാണെന്ന് സംബന്ധിച്ച് കാർത്തിക് റെഡ്ഡി രംഗത്ത് വന്നിരുന്നു ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി തേടിയാണ് താൻ ദൃശ്യങ്ങൾ ചോർത്തിയതെന്ന് കാർത്തിക് റെഡ്ഡി പറഞ്ഞെങ്കിലും സത്യത്തിൽ കാർത്തികും പ്രജ്വലും തമ്മിൽ ബിനാമി ഭൂമി ഇടപാടിന്റെ പേരിലുണ്ടായ തർക്കമാണ് ദൃശ്യങ്ങൾ ചോരുന്നതിലേക്ക് വഴിവെച്ചത് എന്നാണ് സൂചന പ്രജ്വലും ഗുണ്ടകളും തന്നെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി ഹോലി നരസിപ്പൂർ സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം കാർത്തിക് ഒരു പരാതി കൊടുത്തിരുന്നു ാണ് അന്വേഷണവുമായി എല്ലാ തരത്തിലും സഹകരിക്കുമെന്ന് കാർത്തിക് റെഡ്ഡി നേരത്തെ പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്വേഷണ സംഘം ഇന്ന് ഹാജരാകാൻ കാർത്തിക്കിന് നോട്ടീസ് നൽകിയെങ്കിലും എത്തിയില്ല ഹാസനിലടക്കം പലയിടത്തും അന്വേഷിച്ചെങ്കിലും കുടുംബാംഗങ്ങളടക്കം കാർത്തിക്കിനെ കാണാനില്ലെന്നാണ് പോലീസിനോട് പറഞ്ഞത് കാർത്തിക് സ്വയം ഒളിവിൽ പോയതാണോ അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ഇതിനിടെയാണ് ലൈംഗികാതിക്രമ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വൽ രേവണയ്ക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും എല്ലാ ഇമിഗ്രേഷൻ പോയിന്റുകളിലും ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എവിടെയെങ്കിലും പ്രജ്വൽ ഇറങ്ങിയാൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനാണ് നോട്ടീസിലെ നിർദ്ദേശം ഏപ്രിൽ ഇരുപത്തി ഏഴിന് പുലർച്ചെ രണ്ട് പത്തിനുള്ള ഫ്ലൈറ്റിൽ ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയ പ്രജ്വൽ അവിടെ നിന്ന് മ്യൂണിക്കിൽ എത്തി എന്നാണ് വിവരം മെയ് പതിനഞ്ചിന് പ്രജ്വൽ തിരിച്ചെത്തിയേക്കും എന്നാണ് സൂചന റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് ഇതിനിടെ പ്രജ്വലിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്നും കാട്ടി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി ബംഗളൂരുവിൽ നിന്ന് സാവിത്രി ഏഷ്യാനെറ്റ് ന്യൂസ്